ഭരണത്തിന്റെ എട്ട് സംവത്സരങ്ങൾ. സേവനം, സത്ഭരണം, പാവപ്പെട്ടവരുടെ ക്ഷേമം. സുഗമമാകുന്ന ബിസിനസ് അന്തരീക്ഷം, പ്രത്യേക പരിപാടി. कर भारत की सूरत बदली है, कदम कदम पे जनता मोदी जी के साथ चली है। 8 साल में हमने संभव को संभव कर डाला है, जब उगे सूरज का देखो पश्चिम में भी उजाला। രാജ്യത്തെ മനുഷ്യരുടെ സമൃദ്ധിക്കും ജീവിത സൗകര്യത്തിനും എളുപ്പം ബിസിനസ് ചെയ്യാനുള്ള സൗകര്യം അനിവാര്യമാണ്. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ NDA ഗവൺമെന്റ് ഇത് നന്നായി മനസ്സിലാക്കുകയും ഈ ദിശയിലുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്തു. ഇതിന്റെ ഫലമായി ഇന്നും ലോകം മുഴുവൻ ഇന്ത്യയുടെ പ്രതിച്ഛായയിൽ വലിയ പുരോഗതി ഉണ്ടായി. 2014 അധികാരത്തിൽ വന്ന മോദി സർക്കാർ രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുന്നത് നിയന്ത്രിക്കാനായി അഭിലഷണീയമായ പരിപാടിക്ക് തുടക്കമിട്ടു. ഇത് വേൾഡ് ബാങ്കിന്റെ ഡൂയിങ് ബിസിനസ് 2020 റിപ്പോർട്ടിൽ ആകെയുള്ള 190 രാജ്യങ്ങളിൽ ഇന്ത്യയെ 63rd സ്ഥാനത്തേക്ക് ഉയർത്തി. 2014 നമ്മുടെ രാജ്യം 142rd സ്ഥാനത്തായിരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ വലിയ ഒരു കുതിപ്പിലൂടെ 79 റാങ്കുകൾക്ക് മുന്നിലെത്തി. നികുതി സങ്കീർണതകളും ചുവപ്പ് നാടകങ്ങളും രാജ്യത്ത് ബിസിനസ്സിനും നിക്ഷേപത്തിനും തടസ്സമായിരുന്നപ്പോൾ ഇന്ത്യ ഇന്ന് എളുപ്പത്തിൽ ബിസിനസ് ചെയ്യാനുള്ള പാതയിലേക്ക് അതിവേഗം നീങ്ങുകയാണെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി അഥവാ CII യുടെ യോഗത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. आज का नया भारत नई दुनिया के साथ चलने के लिए तैयार है. जो भारत कभी विदेशी निवेश से आशंकित था, आज वो हर प्रकार के निवेश का स्वागत कर रहा. जिस भारत की टैक्स से जुड़ी नीतियों से कभी निवेशकों में निराशा फैल जाती थी, आज उसी भारत में दुनिया का सबसे कॉम्पिटिटिव कॉर्पोरेट टैक्स है और फेसलेस टैक्स सिस्टम भी. जिस भारत में दस्तावेजों में, कागजों में, कानूनों में उलझाना ब्यूरोक्रेसी की पहचान माना जाता था, वहीं आज ईज ऑफ डूइंग बिजनेस रैंक में बड़ी छलांग लगा रहा. അതിവേഗം മെച്ചപ്പെടുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിന്റെ പട്ടികയിൽ ഇന്ത്യ തുടർച്ചയായി 3rd തവണയും ആദ്യ 10 സ്ഥാനം നേടിയതിൽ നിന്ന് സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഫലപ്രാപ്തി അളക്കാൻ കഴിയുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഒരു രാജ്യത്ത് എളുപ്പത്തിൽ ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതും പരിസ്ഥിതി സൗഹൃദമാക്കുന്നതും ഒരൊറ്റ തീരുമാനത്തെ ആശ്രയിച്ചല്ല, മറിച്ച് വിവിധ മേഖലകളിലെ വിപുലമായ പരിഷ്കാരങ്ങളിലൂടെയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ബിസിനസ് ചെയ്യാനുള്ള എളുപ്പത്തിനായി വ്യാവസായിക നിയമങ്ങൾ ഉൾപ്പെടെ നികുതി സമ്പ്രദായം, ബാങ്കിംഗ് സംവിധാനം, തൊഴിൽ നിയമങ്ങൾ എന്നിവയിൽ സർക്കാർ വിപുലമായ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായി നിക്ഷേപത്തിനും ബിസിനസ്സിനും ലോകത്തിലെ ഏറ്റവും ആകർഷകമായ സ്ഥലങ്ങളിലൊന്നായി ഇന്ത്യ മാറി. നികുതി വ്യവസ്ഥയിൽ ആഴത്തിലുള്ള പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് സർക്കാർ ആഗോളതലത്തിൽ കോർപ്പറേറ്റ് നികുതി മത്സരാധിഷ്ഠിതമാക്കി. നിലവിലുള്ള ആഭ്യന്തര കമ്പനികൾക്ക് കോർപ്പറേറ്റ് നികുതി 22% കുറച്ചപ്പോൾ 2019 ഒക്ടോബറിന് ശേഷം സ്ഥാപിതമായ നിർമ്മാണ കമ്പനികൾക്ക് ഇത് 15% കുറച്ചു. ഏതെങ്കിലും രാജ്യത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടപ്പിലാക്കുന്നത് ഏതെങ്കിലും ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പല കാര്യങ്ങളിലുമുള്ള വ്യാപകമായ പരിഷ്കാരങ്ങളിലൂടെയാണ്. CII യുടെ ഡയറക്ടർ ജനറൽ ചന്ദ്രജിത് ബാനർജി പറയുന്നു. ആഭ്യന്തര വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും വളർന്നുവരുന്ന വ്യവസായങ്ങളെ പിന്തുണയ്ക്കുന്നതിനുമായി സർക്കാർ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട പ്രോത്സാഹനം നൽകി അവരെ പിന്തുണയ്ക്കാനും സഹായിച്ചു. എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം അഥവാ ECLG വഴിയും ധനസഹായം ലഭ്യമാക്കി. ഈ നടപടികളിലൂടെ കഴിഞ്ഞ 8 വർഷത്തിനിടെ 70,000-ത്തിലധികം പുതിയ സംരംഭകർ ഉയർന്നുവന്നു. ഇവയിൽ 100,000-ത്തിലധികം ആസ്ഥയുള്ള 100-ലധികം പേരുണ്ട്. GST, ഇ-വേ ബിൽ തുടങ്ങിയവ നടപ്പാക്കിയതിലൂടെ ധാരാളം മാറ്റങ്ങൾ വന്നു. ഓൺലൈനായി നികുതി അടയ്ക്കാൻ സാധിക്കുന്നത് വലിയ നേട്ടമായി. ഡൽഹിയിലെ സംരംഭകനായ അനുജ് സിംഗ് സംസാരിക്കുന്നു. GST ഇ-വേ ബില്ലും നടപ്പിലാക്കിയതിനാൽ ഇപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും GST അടയ്ക്കുന്നതിനാൽ നികുതിക്കുമേൽ നികുതി, കുടിശ്ശിക എന്നീ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നില്ല. ബിസിനസ് ചെയ്യാനുള്ള എളുപ്പത്തിനായി
നികുതി നിയമ ഭേദഗതി 2021 നടപ്പിലാക്കിയതിലൂടെ ആദായ നികുതി നിയമത്തിൽ നിന്ന് മുൻകാല നികുതി ഒഴിവാക്കി. പാപ്പരത്വവും പാപ്പരത്വ കോഡിലും IBC യിലൂടെ ബാങ്കിംഗ് സംവിധാനത്തിലെ അഴിമതി അവസാനിപ്പിക്കാനും തിരിച്ചടയ്ക്കാത്ത വായ്പകൾ കുറയ്ക്കാനുമുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തി. ഇത്തരത്തിൽ തൊഴിൽ, ബിസിനസ്, ബാങ്കിംഗ് സാമ്പത്തിക മേഖലകളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനൊപ്പം നികുതിദായകരുടെ സംഭാവനയിൽ നിന്നും ലഭിക്കുന്ന പണം സംരക്ഷിക്കുന്നതിനും സർക്കാർ ശ്രദ്ധേയമായ വിജയം കൈവരിച്ചു. ഇതേപോലെ ഇന്ത്യയിൽ ജീവിക്കാനും ബിസിനസ് ചെയ്യാനുമുള്ള സൗകര്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 25,000-ൽ നിയമങ്ങൾ ഇപ്പോൾ പാലിക്കേണ്ടതില്ല. 2013 കമ്പനി ആക്ട് പ്രകാരം പല വ്യവസായ പ്രവർത്തനങ്ങളും കുറ്റവിമുക്തമാക്കിയിട്ടുണ്ട്. ഞാൻ വിനോദ് കിങ്കർ. ഈ ഫയലിംഗ് കാരണം ഞങ്ങൾക്ക് വളരെ എളുപ്പം തോന്നുന്നു. അതോടൊപ്പം മുഖം നോക്കാതെയുള്ള നികുതി സമ്പ്രദായത്തിലൂടെ ഞങ്ങൾക്ക് നികുതി അടയ്ക്കുന്നതിൽ ഒരു പ്രയാസവുമില്ല. ചരക്ക് നികുതിയിൽ GST വ്യാപാരം നടപ്പിലാക്കിയതും ഇ-വേ ബിൽ സംവിധാനം ഏർപ്പെടുത്തിയതും നികുതിയിന്മേലുള്ള നികുതി ഒഴിവാക്കിയതോടൊപ്പം ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെ നീക്കവും എളുപ്പത്തിലും വേഗത്തിലുമായി. GST നിലവിൽ വന്നതോടെ നികുതി അടവ് പാലിക്കുന്നത് വളരെ എളുപ്പമായി. ഇപ്പോൾ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനിൽ നികുതി അടയ്ക്കാം. ബിസിനസ് ചെയ്യുന്നത് ഇന്ന് എന്നത്തേക്കാളും സൗകര്യപ്രദമാണ്. കഴിഞ്ഞ 8 വർഷമായി സർക്കാർ സ്വീകരിച്ച നടപടികൾ കാരണം GST ഇ-വേ ബില്ലും വഴി ബിസിനസ് ചെയ്യുന്നത് എളുപ്പമായി തോന്നുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് എളുപ്പത്തിൽ വ്യാപാരം നടത്താം. വ്യാപാരം ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിനുള്ള തൊഴിൽ നിയമങ്ങളിലെ പരിഷ്കാരങ്ങൾ വളരെ കാലമായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. തൊഴിലാളികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും തൊഴിൽ തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനുമായി വളരെയധികം കോഡുകളിലായി വ്യാപിച്ച് കിടന്ന തൊഴിൽ നിയമങ്ങൾ 4 കോഡുകളിലേക്കായി കുറച്ചു. വ്യാപാരം ചെയ്യുന്നത് എളുപ്പമാക്കാൻ നിരവധി മാനദണ്ഡങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ വരുന്ന മെച്ചപ്പെടലുകൾ കണ്ടെത്താൻ കഴിയും. ഈ മാനദണ്ഡങ്ങളിലൂടെ രാജ്യത്തിനുണ്ടായ നേട്ടം കഴിഞ്ഞ 8 വർഷമായി കച്ചവടം ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തിയ ശ്രമങ്ങളുടെ വിജയത്തെ പ്രതിഫലിപ്പിക്കുന്നു. 2014 ഒരു ബിസിനസ് തുടങ്ങാൻ 35 ദിവസം എടുത്തിരുന്നിടത്ത് ഇപ്പോൾ വെറും 18 ദിവസം കൊണ്ട് അവരുടെ ബിസിനസ് ആരംഭിക്കാൻ കഴിയും. മറ്റു മേഖലകൾക്കൊപ്പം ബാങ്കിംഗ് മേഖലയിൽ അഴിമതി ഇല്ലാതാക്കാനുള്ള ധാരാളം പരിഷ്കാര നിയമങ്ങൾ കൊണ്ടുവന്നു. കഴിഞ്ഞ 8 വർഷങ്ങൾ കൊണ്ട് മോദി സർക്കാർ ഏതാണ്ട് 150,000 അപ്രായോഗിക നിയമങ്ങൾ റദ്ദു ചെയ്തു. സർക്കാരിൻ്റെ പരിഷ്കാരങ്ങളും ഓൺലൈൻ സൗകര്യങ്ങളും കാരണം ഞാൻ എൻ്റെ പുതിയ ബിസിനസ് എളുപ്പത്തിൽ തുടങ്ങി. അതുകൊണ്ട് ഈ സർക്കാരിനോട് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. വേൾഡ് ബാങ്കിൻ്റെ ഡൂയിങ് ബിസിനസ് 2020 റിപ്പോർട്ടിൽ നിർമ്മാണ അനുമതിയുടെ മാനദണ്ഡത്തിൽ ഇന്ത്യയുടെ റാങ്കിംഗ് 2019 27 റാങ്കിലെത്തി. ഇത് രാജ്യത്തെ ഒരു നിർമ്മാണ അനുമതി ലഭിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങളുടെ എണ്ണത്തിലും നിയമത്തിലും കുറവ് വരുത്തിയതിനാലാണ് സാധിച്ചത്. ഈ റിപ്പോർട്ടിൽ വൈദ്യുതി ലഭ്യതയുടെ മാനദണ്ഡങ്ങളിൽ ഇന്ത്യയുടെ റാങ്കിംഗ് 2014 137 നിന്നും 2019 22 ഉയർന്നു. ഇത്രയും വലിയ നേട്ടത്തിന് സാക്ഷ്യം വഹിച്ചത് കമ്പനികൾക്ക് വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിന് ഇപ്പോൾ 4 നടപടിക്രമങ്ങളിലായി. പരമാവധി 53 ദിവസമേ ഇത് പൂർത്തിയാക്കാനെടുക്കൂ എന്ന കാരണത്താൽ ഈ സുപ്രധാന പരിഷ്കാരങ്ങൾ കൂടാതെ ക്രെഡിറ്റ് ആക്സസ് പരിധിയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ 190 സമ്പദ് വ്യവസ്ഥകളിൽ ഇന്ത്യ 25 സ്ഥാനത്താണ്. ഇതിനർത്ഥം കമ്പനികൾക്ക് ഇപ്പോൾ എളുപ്പത്തിൽ വായ്പ ലഭിക്കുന്നു എന്നാണ്. ലോകബാങ്കിൻ്റെ കണക്കനുസരിച്ച് ന്യൂനപക്ഷ നിക്ഷേപകരെ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ 13 സ്ഥാനത്താണ്. ആഭ്യന്തര വിദേശ കമ്പനികൾക്കിടയിൽ ഇന്ത്യയോടുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിൽ ഇത് ഒരു വലിയ നേട്ടമാണ്. ഈ പരമ്പരയിൽ ഇന്ത്യയുടെ ഇറക്കുമതി കയറ്റുമതി എളുപ്പമാക്കുന്നതിന് സർക്കാർ നിലവിലെ ഇന്ത്യൻ കസ്റ്റംസ് ഇലക്ട്രോണിക് ഗേറ്റ്വേ അതായത് ICE ഗേറ്റ് സൃഷ്ടിച്ചു. പരോക്ഷ കേന്ദ്ര നികുതി ബോർഡിൻ്റെയും കസ്റ്റംസിൻ്റെയും ദേശീയ പോർട്ടലായ CBIC പങ്കെടുക്കുന്നവർക്ക് ഇലക്ട്രോണിക് രീതിയിൽ ഏകജാലക സംവിധാനമാണ് നൽകുന്നത്. നിലവിൽ 43,500 ഉപഭോക്താക്കൾ ICE ഗേറ്റിൽ രജിസ്റ്റർ ചെയ്തു. 12,50,000 ഇറക്കുമതി കയറ്റുമതിക്കാർക്കും സേവനം നൽകുന്നു. ഈ പരിഷ്കാരങ്ങൾ കാരണം
2017 ലോകബാങ്കിൻ്റെ പാപ്പരത്വ പട്ടികയിൽ ഇന്ത്യ 136 സ്ഥാനത്തായിരുന്നു. എന്നാൽ 2020 52 സ്ഥാനത്തേക്ക് ഉയർന്നു. ഒരു ബിസിനസ്സിനോ വ്യക്തിക്കോ അതിൻ്റെ ബില്ലുകൾ അടയ്ക്കാൻ സാധിക്കാത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ സാഹചര്യമാണ് പാപ്പരത്വം. ഇന്നുവരെയുള്ള 18,500 പാപ്പരത്വ അപേക്ഷകളിൽ 529,000 കോടിയിലധികം ഇടപാടുകൾ തീർപ്പാക്കി. ബിസിനസ് ചെയ്യാനുള്ള എളുപ്പത്തിനായി സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ കാരണം ഏറ്റവും ചെറിയ ബിസിനസ് ചെയ്യുന്ന സാധാരണക്കാർക്ക് പോലും ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം വഴി എളുപ്പത്തിൽ ബിസിനസ് നടത്താൻ കഴിയും. ഈ സർക്കാർ ഇറക്കുമതിയും കയറ്റുമതിയും സുഗമമാക്കാനായി ഐസ് ഗേറ്റ്വേ നടപ്പിലാക്കി. ഇത് കാരണം ലോകബാങ്കിൻ്റെ പാപ്പരത്വ സൂചികയിൽ 2017 36 സ്ഥാനത്തായിരുന്ന ഇന്ത്യ 2020 52 സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നു. സാധാരണക്കാരായ കച്ചവടക്കാർ വരെ ഡിജിറ്റൽ പേയ്മെന്റ് വഴി എളുപ്പത്തിൽ ബിസിനസ് നടത്താൻ ആരംഭിച്ചു. ജിതേന്ദ്രകുമാർ. എൻ്റെ പേര് ജിതേന്ദ്രകുമാർ. ഞാൻ ഒരു പച്ചക്കറി വിൽപ്പനക്കാരനാണ്. മൊബൈൽ ഇടപാടുകൾ കാരണം ബിസിനസ് ചെയ്യുന്നത് എനിക്ക് കൂടുതൽ എളുപ്പമായി. ഇപ്പോൾ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ നിന്നും എളുപ്പത്തിൽ പണം അയക്കാനും സ്വീകരിക്കാനും കഴിയും. ബിസിനസ് എളുപ്പമാക്കാൻ സർക്കാർ ഏകജാലക സംവിധാനം കൊണ്ടുവന്നു. ഇതിലൂടെ സംരംഭകർക്ക് അവരുടെ ബിസിനസ് ആരംഭിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭിക്കും. ഈ ജോലികളിൽ ഭൂരിഭാഗവും സമയവും വിഭവങ്ങളും പരിശ്രമങ്ങളും ലാഭിച്ചുകൊണ്ട് ഞാൻ ഓൺലൈനിലാണ് ചെയ്യുന്നത്. ബിസിനസ് എളുപ്പമാക്കാനുള്ള ഈ നടപടികൾ മോദി സർക്കാരിൻ്റെ 8 വർഷത്തെ സേവന സദ്ഭരണവും പാവപ്പെട്ടവൻ്റെ ക്ഷേമവും സാധാരണക്കാരൻ്റെ ജീവിത നിലവാരത്തിനും ജീവിത സൗകര്യത്തിനും വേണ്ടി പ്രതിജ്ഞാബദ്ധമാണെന്ന് തെളിയിക്കുന്നതാണ്. ഈ നടപടികൾ രാജ്യത്തെ ഓരോ പൗരൻ്റെയും അവകാശമാണ്. രാജ്യത്തെ ജനങ്ങളുടെ സമൃദ്ധിക്കും ജീവിതം എളുപ്പമാക്കുന്നതിനുമായി കഴിഞ്ഞ 8 വർഷമായി NDA സർക്കാർ തുടർച്ചയായി പരിശ്രമിക്കുകയായിരുന്നു. 2014 അധികാരത്തിൽ വന്ന മോദി സർക്കാർ രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നത് എളുപ്പമുള്ളതാക്കി. സർക്കാർ വ്യാപാരം സുഗമമാക്കാൻ വേണ്ടി ഏകജാലക സംവിധാനം നടപ്പിലാക്കി. ഇതിലൂടെ ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കാൻ സംരംഭകർക്ക് കഴിഞ്ഞു. ഇവയിൽ പലതും ഓൺലൈനാക്കിയതിനാൽ സമയവും പരിശ്രമവും വിഭവങ്ങളും ലാഭിക്കാൻ സാധിച്ചു. ഇവയിലൂടെ മോദി സർക്കാർ ഭരണത്തിലും സേവനത്തിലും പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനുമായി അതിമഹത്തായ 8 വർഷങ്ങൾ പൂർത്തീകരിച്ചു. देखो पश्चिम में भी उजाला है, रात गई अब दिन आएगा भी तो ये बस भोर है। സുഗമമാകുന്ന ബിസിനസ് അന്തരീക്ഷം പ്രത്യേക പരിപാടി സമാപിക്കുന്നു. സത്ഭരണത്തിന്റെ 8 സംവത്സരങ്ങൾ. സേവനം, സത്ഭരണം, പാവപ്പെട്ടവരുടെ ക്ഷേമം.